ഒരു കാലത്ത് വീട്ടുവളപ്പിലും മുറ്റങ്ങളിലും സുലഭമായി നട്ടുപിടിപ്പിച്ചിരുന്ന ബബ്ലൂസ് നാരങ്ങകൾ വീണ്ടും കേരളത്തിലെ വീടുകളിലും വളപ്പുകളിലും തിരിച്ചു വരുന്നു. പഴമക്കാർ പലരും പല രോഗങ്ങൾക്കും പ്രതിവിധിയായി കഴിച്ചിരുന്നതും പിന്നീട് അന്യമായ ബബ്ലൂസ് നാരങ്ങയാണ് ഇപ്പോൾ സുലഭമായുള്ളത്. നല്ല മധുരമുള്ള ഫലത്തിന്റെ തിരിച്ചുവരവും വിപണിയിലെ ഡിമാൻഡും വന്നതോടെ കർഷകർ കൃഷി ചെയ്തു തുടങ്ങി. മാതോളി നാരങ്ങ, അല്ലി നാരങ്ങ, കമ്പിളി നാരങ്ങ എന്ന പേരിലും ബബ്ലൂസ് നാരങ്ങ അറിയപ്പെടുന്നുണ്ട്. നാരകം വർഗത്തിലെ ഏറ്റവും വലുപ്പമുള്ളവയാണ് ബബ്ലൂസ്. തേങ്ങയോളം വലുപ്പവും ഘനവും ഇതിനുണ്ട്. ബബ്ലൂസ് പഴങ്ങളിലെ ഉൾഭാഗത്തിലെ അല്ലികൾ ചുവപ്പും പിങ്കും നിറത്തിലുള്ളവയാണ്. പുറംഭാഗം കട്ടിയുള്ള ആവരണമുള്ളതിനാൽ പറിച്ചെടുത്ത പഴങ്ങൾ ദിവസങ്ങളോളം കേടുവരാതിരിക്കും. വിറ്റാമിൻ സി ധാരാളമായി ബബ്ലൂസിൽ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളുമുണ്ട്. ദാഹത്തിനും ക്ഷീണത്തിനും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ശരീരത്തിലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബബ്ലൂസ് നാരങ്ങ പഴം നല്ലതാണ്. ഇവയുടെ ഉൾക്കാമ്പായ അല്ലികൾ വെള്ളത്തൊലി മാറ്റിയെടുത്ത് ജ്യൂസാക്കി കുടിക്കാം. കായകൾ 6 മാസത്തിനകം വിളവെടുപ്പ് നടത്താം. മെയ് ജൂൺ മാസങ്ങളിൽ പൂക്കളായി കായകൾ ഉണ്ടാകും. നവംബർ ഡിസംബറിൽ വിളവെടുപ്പ് പൂർത്തിയാക്കാം. സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് ബബ്ലൂസിന്റെ ജന്മനാടായി അറിയപ്പെടുന്നത്. വിത്തുകൾ മുളപ്പിച്ചും എയർലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് രീതിയിലും തൈകൾ ഉൽപ്പാദിപ്പിച്ച് നടുന്നുണ്ട്. എൻലൈറ്റ് ന്യൂസ് മുക്കം.